ഇയാളിങ്ങനെ ചെയ്തു. എന്നിട്ട് ഈ കൈ ഞങ്ങൾക്ക് മുട്ടുന്നില്ലല്ലോ. നമ്മളപ്പോ എല്ലാ ദിവസവും ഈ പാലാട്ട നാടൻ പാലാണ് യൂസ് ചെയ്യണ. ചായ കൊച്ചിനും പാല് കൊടുക്കാനും ചായ ഉണ്ടാക്കാനും ഒക്കെ. അപ്പോ നമുക്ക് ഈ പാലുണ്ടരുന്ന ചേട്ടന്റെ വീടും അതിലെ പശുക്കളും ഒക്കെ കാണാൻ പോയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്ന് കണ്ടത് കുറച്ച് പശുക്കളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ഈ ചേട്ടനാണ് പശുക്കളുടെ ഓണർ. കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സാജൻ എന്നാണ്. ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇത് തന്നെ പശുപരിപാലനമാണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തിരുന്നു, വേറെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. ഏതാണ്ട് ഒരു 10-45 വർഷം 50 വർഷത്തിന് മേലായി നമ്മളിത് ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിലവിൽ എത്ര പശുക്കളുണ്ട്? അത് ഏതൊക്കെയാണ്? കറക്കുന്നത് ഒരു 3 പശുക്കളും പിന്നെ അതിൻ്റെ കുട്ടികളും ഉണ്ട്. കറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ HF അഥവാ ഹോൾസ്റ്റൈൻ ഫ്രീഷ്യൻ എന്നതിനും ജേഴ്സിയാണ്. ഈ രണ്ടെണ്ണങ്ങളാണ്. അതിൽ HFനേക്കാൾ കൂടുതൽ ഗുണകരമായിട്ട് നമുക്ക് തോന്നുന്നത് ജേഴ്സിയാണ്. അളവിൽ കൂടുതൽ HFന് കിട്ടുമെങ്കിലും അതിൻ്റെ പ്രതിരോധ ശേഷിയിൽ ജേഴ്സിക്കാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കും. അപ്പോൾ ഡെയിലി പശുക്കളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അതൊക്കെ ഒന്ന് വിവരിക്കാവോ? നമ്മൾ രാവിലെ തന്നെ ഇതിനെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ വാഷ് ചെയ്യണം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ കറക്കണം. രാവിലെ കൃത്യമായ ഒരു സമയം നമ്മൾ ദിവസവും പരിപാലിക്കണം. അതായത് രാവിലെ 7:30 ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നത്, വൈകിട്ട് 5:30. അപ്പോൾ ആ ഒരു ക്രമം നമ്മൾ എല്ലാ ദിവസവും അത് മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം എന്നാലേ അതിൻ്റെ പാലിൻ്റെ ക്രമമായ ഒരു അളവ് കിട്ടുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തീറ്റ കൊടുക്കുന്നത്. തീറ്റ പല പശുക്കൾക്കും പല ക്രമത്തിലാണ്. പാലിൻ്റെ ലഭ്യത അനുസരിച്ചിട്ട് നമ്മളിത് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവർക്ക് പുല്ലോ വൈക്കോലോ എന്താണെന്ന് വെച്ചാൽ തീറ്റ കൊടുക്കണം. പുറത്തഴിച്ച് കെട്ടുന്ന പശുക്കളാണെങ്കിൽ പുറത്തഴിച്ച് കെട്ടണം. അങ്ങനെയാണ്. പിന്നെ ഇവരെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചൂട് സമയമായതുകൊണ്ട് നമ്മൾ തണലത്ത് കെട്ടണം, വെയിലത്ത് കെട്ടരുത്. പിന്നെ അതുപോലെ വൈകിട്ട് ഈ സമയത്ത് തന്നെ കറക്കണം. കറവയ്ക്ക് ശേഷം വീണ്ടും തീറ്റ കൊടുക്കണം. പിന്നെ രാത്രിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ രാത്രി വെള്ളം രണ്ടാമത് കുടിക്കും. കറക്കുന്ന പശുക്കളെല്ലാം രാത്രി വെള്ളം കുടിക്കും. അപ്പം നമ്മളത് പച്ചവെള്ളം കൊടുത്താൽ മതിയത്. അപ്പം അങ്ങനെ വെള്ളത്തിൻ്റെ കുറവ് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ പശുക്കൾക്ക് നിലവിൽ വരാവുന്ന രോഗങ്ങളും അതിന് കൊടുക്കുന്ന പ്രിവെൻറ്റീവും അതൊക്കെ എങ്ങനെ, വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വിരയ്ക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പശുവിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് വിരയ്ക്ക് മരുന്ന് കൊടുക്കുക. അതിനുശേഷമാണ് പിന്നെ മറ്റസുഖങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മൾ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ കറക്കുന്ന പശുക്കൾക്കാണെങ്കിൽ അതിന് അകിടിന് വീക്കം വരാം ഇന്നത്തെ കാലഘട്ടത്തിൽ. പിന്നെ വയറിന് കംപ്ലയിൻറ്റ് വരാം. ഇതിനെല്ലാം പ്രത്യേക മരുന്നുകളുണ്ട്. അപ്പോൾ വയറിന് നമ്മൾ ടോണിക്കുകൾ ഇങ്ങനെ ഇടക്കിടക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ദഹനം ക്രമീകരിക്കാനും മറ്റുമായിട്ട്. പിന്നെ അകിടിൻ്റെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റേതായ ഒരു വാക്സിനുണ്ട്, വാക്സിനുകൾ ചെയ്തണം. അതിന് നമ്മൾ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെടുക, ഡോക്ടറുടെ പരിപാലനം വേണം. ഡോക്ടർ അടക്ക ഈ പശുക്കളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഒരു സമീപ്യം വേണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ നമ്മളൊരു സ്ഥിരം കർഷകനാവുമ്പോൾ നമുക്ക് ഈ മൃഗാശുപത്രിയായിട്ട് എപ്പോഴും ബന്ധമുണ്ടാവും. ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ അവർ വരും, വന്നിട്ട് ഇവിടെ വന്നിട്ട് പശുക്കളെ നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. പിന്നെ ഇടയ്ക്ക് ഇവരുടെ യൂറിൻ, നമ്മൾ മനുഷ്യരുടെ പോലെ തന്നെ ഇവരുടെ യൂറിനും ചാണകവും ഒക്കെ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ലാബിൽ കൊടുത്തിട്ട് അതിനുള്ള സൗകര്യം ഇന്ന് നമുക്ക് എറണാകുളത്ത് മൃഗാശുപത്രികളിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ പ്രിവെൻഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും.
അപ്പോ ഇപ്പൊ നിലവില് ചേട്ടനല്ല, വേറെ പുറത്തുനിന്ന ആളാണ് നമുക്ക് കറവക്കാരനാണ് വന്ന് കറക്കുന്നത്. അപ്പൊ എത്ര ലിറ്റർ പാലൊക്കെ കിട്ടും, എങ്ങനെയൊക്കെയാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുറമേ നിന്ന് കറക്കാൻ വരുന്നത് കൊണ്ട് ഇയാൾ കറവ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൈ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ടാണ് ഈ പശുവിൻ്റെ അകിടും വൃത്തിയായിട്ട് കഴുകിയിട്ട് കറക്കണം. അതുപോലെ കറന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി തന്നെ വീണ്ടും കൈ കഴുകിയിട്ടാണ് പോകുന്നത്. കാരണം മറ്റുള്ള പശുക്കളിലേക്ക് അടുത്ത വീടുകളിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് ആണ് കഴുകിക്കൊണ്ട് പോകുന്നത്. പിന്നെ നമ്മളുടെ പശുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം റേഞ്ചിലുള്ള പശുക്കളാണ് നമ്മൾ വളർത്തുന്നത്. അതായത് ശരാശരി ഒരു പശു മുൻകറവ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 10 ലിറ്റർ ആണ് കിട്ടുന്നത് നമുക്ക്. 10 ലിറ്റർ 8 ലിറ്റർ അങ്ങനെ പശുവിൻ്റെ ആ സൈസ് അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ പശുവിൻ്റെ ഈ സമയം വെച്ചിട്ട് നോക്കുമ്പോൾ, അതായത് സമയം എന്ന് വെച്ചത് പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള സമയം, അതിനനുസരിച്ചിട്ട് പാലിൻ്റെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ഏകദേശം ഒരു 4 ഒരു പശു പ്രസവിച്ച് 4 മാസം വരെ നമുക്ക് ശരിയായ ഒരു ക്രമത്തിൽ പാല് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് നമ്മൾ ഇൻസമിനേഷൻ നടത്തേണ്ടത്. ഇൻസമിനേഷൻ നടത്തിക്കഴിഞ്ഞാൽ വീണ്ടും പാല് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു 7 മാസം വരെ നമുക്ക് കറക്കാൻ പറ്റുള്ളൂ ഒരു പശുവിനെ. അത് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റിംഗ് ടൈമാണ് 7-7.5 മാസം. അത് കഴിഞ്ഞാൽ പിന്നെ പശുവിനെ കറവ ഗ്രാജുവലായിട്ട് നിർത്തണം, ഒറ്റയടിക്കല്ല. ആ ഒരു ദിവസം കറന്ന് പിന്നെ 2 ദിവസം കറന്ന് അങ്ങനെ ഗ്യാപ്പിട്ട് കറന്നിട്ട് പാല് കുറച്ച് കറവ നിർത്തണം. അപ്പം നിലവിലിപ്പോൾ എത്ര വർഷമായിട്ടാണ് ചേട്ടൻ ഇങ്ങനെ പാലൊക്കെ, നമുക്കും വീട്ടിൽ പാലൊക്കെ തരുന്നത് ചേട്ടൻ തന്നെ കേട്ടോ, നമ്മുടെ പരിസരത്തും എല്ലാവർക്കും ഈ നാട്ടിൽ പാലൊക്കെ എത്തിക്കുന്ന ചേട്ടനാണ്. അപ്പോൾ എത്ര വർഷമായിട്ട് ഇതിങ്ങനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു എൻ്റെ ഓർമ്മയുള്ള കാലം മുതലേ തന്നെ പശുക്കൾ ഇവിടെ നമ്മളുണ്ട്. ആ ഇത് ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഒരു 50 വർഷം 50 വർഷത്തിന് മേല് തന്നെയുണ്ട് ഈ പരിപാലനം. അപ്പോൾ ഇപ്പോൾ പശുക്കളുടെ എണ്ണം കുറച്ചിട്ട് ഇപ്പോൾ 2-3 പശുക്കളായിട്ട് അന്ന് നമുക്കൊരു 7-8 പശുക്കൾ വരെയൊക്കെ നമ്മൾ വളർത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, അത് ചെയ്തിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 3 കറവ പശുക്കളും പിന്നെ അതിൻ്റെ അനുബന്ധ പശുക്കളാക്കളും ഉണ്ട്. അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പോൾ. ആ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തെന്ന്, അതെങ്ങനെയാണ് നോക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്തെന്ന് സാജൻ ചേട്ടനും, പിന്നെ എന്താ പറയുക, എല്ലാ നമ്മൾ നാളെ വന്നോട്ടെ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നാളെ വന്നോട്ടെ എന്ന് വെച്ചപ്പോൾ പെട്ടെന്ന് ആ നാളെ തന്നെ വന്നോന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് തന്ന ചേട്ടന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.